ബാർസലോണൻ്റെയും സ്പെയിൻ്റെയും ഒക്കെ മികച്ച സെൻറ്റർ ബാക്കുകളിൽ ഒരാളായിരുന്നു കാർലോസ് പുയോൾ. ആ അഞ്ചാം നമ്പർ ജേഴ്സി ഇട്ട് മുടിയൊക്കെ കുലുക്കി ഇങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു രസമായിരുന്നു. പുയോളിൻ്റെ ജനറേഷനിലെ ഏറ്റവും നല്ല ഡിഫൻഡർ പുയോളായിരുന്നു. സെൻറ്റർ ബാക്കായിട്ടായിരുന്നു മെയിൻലി കളിക്കുന്നത്, പക്ഷേ റൈറ്റ് ബാക്കായിട്ടും മൂപ്പർക്ക് കളിക്കാൻ കഴിയായിരുന്നു. ഇപ്പോൾ പീക്ക് വരെ ബാർസൻ്റെ സൂപ്പർ സെൻറ്റർ ബാക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളെല്ലാവരും മിസ് ചെയ്യണ ഒരു പേര് കാർലോസ് പുയോളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർലോസ് പുയോളിൻ്റെ ഡിഫൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമായിരുന്നു കാണാൻ തന്നെ. അതായത് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് മിസ്സായാൽ പോലും അദ്ദേഹം പിന്നിലൂടെ വന്നത് ടാക്കിൾ ചെയ്യും. ഇനിയിപ്പോൾ കോർണർ അടിക്കാൻ പോകുമ്പോൾ കോർണർ ഹെഡുത്താൻ പോകും. പുയോളിൻ്റെ ഒരു സ്വഭാവമായിരുന്നു കോർണർ ഹെഡുത്താൻ പോലെ. പക്ഷേ ഇനി അങ്ങനെ പോയാൽ പോലും തിരിച്ച് അതേ സ്പീഡിൽ തന്നെ തിരിച്ച് വന്നിട്ട് തൻ്റെ പ്രതിരോധക്കോട്ട കാക്കുമായിരുന്നു. കാർലോസ് പുയോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഓർമ്മ വരിക, ബാർസലോണക്കും വേണ്ടി ജനിച്ച് ബാർസലോണയിൽ മരിച്ച ഒരു കളിക്കാരനെ പോലെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുയോൾ വേറെ എടുക്കും പോലായിരുന്നു. ബാർസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുയോളിന് ഇനി വേറെ ആരും എത്ര എമൗണ്ട് ഓഫർ ചെയ്താൽ പോലും ബാർസ വിട്ട് പുയോൾ പോകാൻ തയ്യാറായിരുന്നില്ല. പുയോളിൻ്റെ ഇഷ്ടം എന്ന് ക്ലബ്ബ് പറഞ്ഞാൽ ഇപ്പോഴും ബാർസലോണയാണ്. ബാർസലോണ ഏകദേശം 1996 ബാർസലോണിൻ്റെ സി ടീമിലെത്തി. അവിടെ നിന്ന് ഏകദേശം 1997-98 കാലഘട്ടത്തിലാണ് ബാർസലോണ ബി ടീമിൽ എത്തേണ്ടത്. അവിടുന്ന് 99 ബാർസലോണിൻ്റെ മെയിൻ ടീമിലേക്ക് എത്തി. അതോടുകൂടി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഹിസ്റ്ററിയാണ്. ബാർസലോണിൻ്റെ മെയിൻ ടീമിലെത്തി അവിടുന്ന് 392 മത്സരത്തോളം കളിച്ചിട്ടുണ്ട് ബാർസലോണയ്ക്ക് വേണ്ടി. ഒന്നും കൂടി ആലോചിക്കാം, 392 മത്സരങ്ങൾ ബാർസലോണൻ്റെ പ്രതിരോധം കാത്തൊരു വ്യക്തിയാണ്. ഏകദേശം 12 ഗോളുകൾ ബാർസലോണയ്ക്ക് വേണ്ടി നേടിയിട്ടുണ്ട്. അത് മാത്രമല്ല, അതായത് ഈ സെയിം കാലഘട്ടത്തിൽ തന്നെ 2000 മുതൽ 2013 വരെ സ്പെയിൻ്റെയും സെൻറ്റർ ബാക്കായിട്ട് പുയോൾ തന്നെ ആയിരുന്നു. കാരണം അവിടെ നിന്നും ആരും മാറിയിട്ടില്ല. എപ്പോഴും ഈ പുയോൾ ഭരിക്കുന്ന കാലത്ത് മുഴുവൻ രാജ്യത്തിൻ്റെയും ക്ലബിൻ്റെയും സെൻറ്റർ ബാക്ക് കാത്തിരുന്നത് പുയോൾ തന്നെ ആയിരുന്നു. ചില കളിക്കാരുണ്ട് ക്ലബിൻ്റെ ഏറ്റവും നല്ല സെൻറ്റർ ബാക്കുമാരായി കയറിക്കാരം, പക്ഷേ രാജ്യത്തിലെത്തുമ്പോൾ അവർ കളിക്കാൻ കഴിയൂല. ചിലർ രാജ്യത്തിൽ അറിയപ്പെടുന്ന കളിക്കാരനെ കയറാം, പക്ഷേ ക്ലബിലെത്തുമ്പോൾ അവർക്ക് കളിക്കാൻ കഴിയില്ല. പുയോൾ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ഡിഫൻഡറായിരുന്നു. എല്ലാ ടീമിലും ഒരേപോലെ കളിച്ച് രാജ്യത്തിനും ക്ലബിനും വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങോട്ട് മാറ്റിവെക്കുക പുയോൾ ചെയ്ത്. ബാർസലോണിൻ്റെ ഡോക്ടർമാർ ഒരു പ്രാവശ്യം പറഞ്ഞത് പുയോളിനെ കുറിച്ച് ഇങ്ങനെയാണ്, ടീമിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ്, ടീമിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡിഫൻഡറും ഏറ്റവും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ക്വിക്കസ്റ്റ് റിയാക്ഷൻസ് ഉള്ള, അതേപോലെ തന്നെ എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് ഉള്ള, അതായത് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് മുന്നേറ്റങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു ഡിഫൻഡർ ബാർസലോണയിൽ എന്ന് പറഞ്ഞാൽ ഡിഫൻഡർ എന്നല്ല, ഒരു പ്ലെയർ എന്ന് പറഞ്ഞത് തന്നെ കാർലോസ് പുയോളാണെന്ന് ബാർസലോണിൻ്റെ ഹെഡ് ഡോക്ടർമാർ വരെ പറഞ്ഞിട്ടുണ്ട്. അത്രയും സ്ട്രെങ്ത് ഉള്ളൊരു പ്ലെയറായിരുന്നു. നമ്മൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വിചാരിച്ചും കാർലോസ് പുയോൾ എന്നുള്ള വ്യക്തി ബിക്കുവിൻ്റെയൊക്കെ പോലെ നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാളാണെന്ന്, പുയോളിനെ കുറിച്ച് അറിയാത്തവരൊക്കെ അങ്ങനെ ചിന്തിക്കും. ഒരിക്കലുമില്ല, കാർലോസ് പുയോൾ എന്ന് പറഞ്ഞ വ്യക്തി വെറും 5'10" ഒരു സ്റ്റോപ്പറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സെൻറ്റർ ബാക്കിനെ സംബന്ധിച്ച് ഈ ഉയരം വളരെ കമ്മിയാണ്. പക്ഷേ എന്നിട്ട് പോലും കമാൻഡൻ്റ് ഇൻ എയറായിരുന്നു. അതായത് ആകാശത്തിലൂടെ വരുന്ന പന്തുകൾ ഇത്രയും മനോഹരമായിട്ട് ജഡ്ജ് ചെയ്യുക, കോർണർ ബോളുകൾ ഇത്രയും ഡേഞ്ചർ ആക്കിയിട്ട് എതിരാളികളുടെ വല തുളപ്പിക്കുക, ഇതൊക്കെ പുയോളിൽ ഇത് അഗ്രഗണ്യനായിരുന്നു. ഭയങ്കര ഹാർഡ് വർക്കിംഗ് പ്ലെയറും കൂടിയായിരുന്നു പുയോൾ. കാരണം വലിയൊരു ടാലൻ്റ് ഒന്നുള്ള ആളല്ല, പക്ഷേ എത്ര കഠിനാധ്വാനം ആദ്യ മിനിറ്റ് മുതൽ അവസാന മിനിറ്റ് വരെ ചെയ്യുമായിരുന്നു. ഏറ്റവും കൂടുതൽ പുയോളിൻ്റെ ചിത്രം നമ്മളെ മനസ്സിൽ വരുമ്പോൾ തന്നെ അയാളെ കയ്യിലൊരു ഹാൻഡ് ബാൻഡ് ഉണ്ടാവും. അതായത് ക്യാപ്റ്റൻ ആയിരുന്നു, എല്ലാ ഒരുവിധം കളികളിലൊക്കെ ക്യാപ്റ്റൻസി കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി, നല്ല മെച്യൂരിറ്റി, കളിക്കളത്തിൽ വളരെ മെച്യൂർഡ് ആയൊരു താരമായിരുന്നു. 2010 പുയോൾ പറഞ്ഞൊരു സംഭവമാണ് നമുക്ക് ഓർമ്മ വരുന്നത്, അതായത് റൊമാരിയൻ്റെ ടെക്നിക്കോ കാര്യങ്ങളൊന്നും എനിക്കില്ല, ഓവർ മാർസിൻ്റെ സ്പീഡോ കാര്യങ്ങളോ അതും ഇല്ല, പക്ഷേ ക്ലൂവേർട്ടിൻ്റെ സ്ട്രെങ്ത്തോ അത് അത്രയും എനിക്കില്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്യും, കഠിനാധ്വാനം ചെയ്യും, അവസാന മിനിറ്റ് വരെ കഠിനാധ്വാനം ചെയ്യും, ഇത് മാത്രമാണ് എൻ്റെ അടുത്തുള്ള ഒരു തിയറി എന്ന് പുയോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് വളർന്നു വരുന്ന സ്റ്റോപ്പർമാർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു തിയറിയാണ്. ഹാർഡ് വർക്ക് ചെയ്യുക ആദ്യ മിനിറ്റ് മുതൽ 90 വരെ, ഇത്രയുള്ളൊരു ഡിഫൻഡർ തത്വം എന്നാണ് പുയോൾ പറയുന്നത്. ജെറാർഡ് വി ക്യു പുയോളിനെ കുറിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞു, 3-0 or 4-0 തോറ്റ് നിൽക്കുന്ന ടീമിൽ ഒരാൾ ബാക്കിയുള്ളവരൊക്കെ ഉറപ്പിച്ചിരിക്കും എന്ത് നമ്മളെ ടീം തോറ്റു, കാരണം 4-0 തോറ്റ് നിൽക്കണം, 80th minute എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ ഉറപ്പിക്കും എന്ത് നമ്മളെ ടീം തോറ്റു. പക്ഷേ കാർലോസ് പുയോൾ എന്നുള്ള വ്യക്തി അവിടെ സ്റ്റോപ്പറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മൂപ്പര് ഒരിക്കലും ഉറപ്പിക്കൂല നമ്മൾ തോറ്റു എന്ന്. മൂപ്പര് പറയും നമ്മൾ ജയിക്കും ജയിക്കും, കാരണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്, 4 തോറ്റിക്കുമ്പോൾ പോലും ജയിക്കും എന്നുള്ളൊരു വിശ്വാസം. ആ മൈൻഡ് സെറ്റായിരുന്നു അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി കൊടുക്കാനുള്ള മെയിൻ കാരണം. പുയോളിൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ 2010 വേൾഡ് കപ്പ് ഒന്ന് കണ്ടാൽ മതി. ഈ വേൾഡ് കപ്പിൽ ജർമ്മനി വേഴ്സസ് സ്പെയിൻ പോരാട്ടമുണ്ട്. ഈ പോരാട്ടത്തിൽ അന്ന് സ്റ്റോപ്പർ ബാക്കായിട്ട് നിന്നതിന് പീക്കും അതേപോലെ തന്നെ പുയോളായിരുന്നു. ഇതിൽ ആദ്യം ഇനിയസ്റ്റ് ഒരു ക്രോസ് എടുക്കുമ്പോൾ പുയോൾ ഹെഡ് ചെയ്യും, പക്ഷെ അത് പുറത്തേക്ക് പോകും, ആ പന്ത് പുറത്തേക്ക് പോകും, പക്ഷേ ആകെ സങ്കടപ്പെട്ടിരിക്കും. അന്ന് മാനുവൽ ന്യൂയറാണ് ഗോളി, മാനുവൽ ന്യൂയർ എന്ന് പറഞ്ഞാൽ അന്നത്തെ ബെസ്റ്റ് ടോപ്പ് ഗോളിയാണ്. പിന്നെ ഒരു അവസരം വരും, അതും പുയോൾ നഷ്ടപ്പെടും.
പിന്നെ ലാസ്റ്റ് ഏകദേശം കളി കഴിയാനാവുന്ന സമയത്ത് സാവി കോർണർ എടുക്കാൻ വരുന്നു. സാവിയുടെ കോർണർ സൂപ്പർ കോർണർ വരുന്നു, പറന്ന് പെനാൾട്ടി ബോക്സിൽ നിന്ന് പുറത്തുനിന്ന് ഒറ്റയടിക്കണം വന്നിട്ട് പറന്നാണ് ഹെഡ് എത്തണെ പുയോളിനും കാണാണ്. ആ ഹെഡ് ഗോളാവുന്നു. അങ്ങനെയാണ് സ്പെയിൻ വേൾഡ് കപ്പ് ഫൈനലിൽ കയറുന്നത്. ആ വേൾഡ് കപ്പ് ഫൈനല് സ്പെയിൻ ജയിക്കും ചെയ്യും, അങ്ങനെ കപ്പടിക്കുകയും ചെയ്യും. ഈ ഒരു മുഹൂർത്തങ്ങൾ റിപ്ലൈ കാണാൻ പറ്റുകയാണ്. അത് മാത്രം മതി പുയോളിൻ്റെ ആ ഒരു പവർ എന്തായിരുന്നു ആ കാലത്ത് എന്ന് മനസ്സിലാക്കാം. ഒരുപാട് രാജവട്ടങ്ങൾ സ്വന്തം പേരിലേക്ക് എഴുതിച്ചേർത്ത താരമാണ് കാർലോസ് പുയോൾ. ലാലീഗ കിരീടങ്ങൾ, കോപ്പ ഡെൽ റിയ കിരീടങ്ങൾ, സൂപ്പർ ഡി എസ്പാന കിരീടങ്ങൾ, യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, യു എഫ് എ സൂപ്പർ കപ്പ് കിരീടങ്ങൾ, ഫിഫ വേൾഡ് കപ്പ്, ഇങ്ങനെ നീണ്ടുകിടക്കുന്നു കാർലോസ് പുയോളിൻ്റെ അംഗീകാരങ്ങൾ. ഗ്രേറ്റസ്റ്റ് ഡിഫൻഡർ ഓഫ് ഓൾ ടൈം, എക്കാലത്തെയും മികച്ച പ്രതിരോധ നിരക്കാരൻ, ഇന്ന് നമ്മളുടെ കുട്ടികളെ പ്രതിരോധ നിരക്കാരനാക്കാൻ പ്രേരിപ്പിക്കുന്ന ആ മഹാപ്രതിഭ, ടാർസൻ ഓഫ് ബാർസലോണ കാർലോസ് പുയോൾ.